പ്ലസ് ഹോം അപ്ലയൻസ് അവതരിപ്പിക്കുന്നു ഓണം മെഗാ ഓഫർ. വിലക്കുറവിന്റെ മഹാത്ഭുതം കൊടുങ്ങല്ലൂരിന് സ്വന്തം പവർ പ്ലസ് ഹോം അപ്ലയൻസസ് കാവൽക്കടവ് കൊടുങ്ങല്ലൂർ. എസ് എൻ ഡി പി യോഗം 40-45 നായ്ക്കുളം ശാഖ ഗുരുജയന്തിയോടനുബന്ധിച്ച് ഗുരുപൂജ നടത്തി. എസ് എൻ ഡി പി യോഗം 40-45 നായ്ക്കുളം ശാഖയുടെ ആഭിമുഖ്യത്തിൽ 170-ാമത് ശ്രീനാരായണ ജയന്തി ആഘോഷത്തോടനുബന്ധിച്ച് ഗുരുപൂജ നടത്തി. രാവിലെ ശാഖയിൽ വെച്ച് നടത്തിയ ഗുരുപൂജയ്ക്ക് എം പി അശോകൻ ശാന്തി നേതൃത്വം വഹിച്ചു. ആഘോഷ കമ്മിറ്റി ചെയർമാൻ സതീഷ് ബാബു ഭദ്രദീപം കൊളുത്തി, രക്ഷാധികാരിയും പ്രസിഡന്റുമായ സി ആർ രാജൻ അധ്യക്ഷത വഹിച്ചു. അറിവ് നേടുക എന്നാണ് ഗുരുദേവന്റെ പ്രവർത്തനം. ഏറ്റവും കൂടുതൽ ശിഷ്യന്മാരുള്ളത് യുക്തിവാദികളും നിരീശ്വരവാദികളും ഗുരുദേവന്റെ ഗുരുദേവൻ സ്നേഹിക്കുന്നവരും ബഹുമാനിക്കുന്നവരും ആരാധിക്കുന്നവരും. അപ്പൊ അല്ലാതെ നമ്മൾ പൂജ കൊണ്ട് കാര്യസാധ്യം നടക്കുന്ന ആളുകളല്ല. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അതാണ്. നമ്മൾക്ക് അറിവാണ് വേണ്ടത്. അറിവാണ് ഈശ്വരൻ, വെളിച്ചമാണ് ഈശ്വരൻ, നേർവഴി കാട്ടിത്തന്നാണ് ഈശ്വരൻ. അപ്പോൾ അതാണ് ഗുരു. ആ ഗുരുവിനെ, ഗുരുവിൻ്റെ വചനങ്ങൾ കേൾക്കുന്നതിനും ഗുരുവിനെക്കുറിച്ച് അറിയുന്നതിനും ഗുരുകൃതികളിലൂടെ ഇനി സഞ്ചരിക്കണം നമ്മൾ. അപ്പോൾ അതിന് പാരായണം ചെയ്യാനും എല്ലാ വീട്ടമ്മമാരും തയ്യാറായെങ്കിലോ വരും തലമുറയ്ക്ക് വേണ്ടി നമ്മൾ ഇതൊക്കെ ഉണ്ടാക്കിയിട്ടു. അപ്പോൾ വരും തലമുറയെ ഇങ്ങോട്ട് അടുപ്പിക്കണമെങ്കിൽ നമ്മെ ഇരിക്കുന്ന അമ്മമാരെല്ലാവരും വന്ന് ഈ ഗുരുകൃതികൾ പഠിച്ചെങ്കിലോ നമുക്ക് നമ്മുടെ കുടുംബത്തിൻ്റെ പുരോഗതി ഉണ്ടാകും. മക്കൾ പേരക്കണാകും, അവരെയൊക്കെ കൊണ്ടുവരണം. അശോകൻ ശാന്തി ചതയദിന സന്ദേശം നൽകി. ആഘോഷ കമ്മിറ്റി ജോയിന്റ് കൺവീനർ വിജയകുമാർ പുഞ്ചപ്പറമ്പിൽ സ്വാഗതവും വൈസ് പ്രസിഡന്റ് രക്ഷാധികാരിയുമായ രൂപ സുലഭൻ നന്ദിയും പറഞ്ഞു. ജോയിന്റ് കൺവീനർ ശ്രീജീവ് കുമാർ സംസാരിച്ചു. മുമ്പുള്ള വർഷങ്ങളിൽ നമ്മുടെ കുടുംബക്ഷേത്രങ്ങളിൽ നമ്മൾ എത്തിയിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നുണ്ട്. ആ കാലഘട്ടങ്ങൾ മറ്റേ അന്നൊരു മുദ്രാവാക്യം ഉണ്ടായിരുന്നു, പണ്ടിവിടത്തെ മേലാളർ തണ്ടിലേറ്റി മരിച്ചപ്പോൾ ആട്ടി അകറ്റി ദൂരത്തിൽ നമ്മുടെ പൂർണ്ണവർഗത്തിൽ. അത് പൂർണ്ണമായൊരു വർഗമാണ്, നമ്മളിന്നും പൂർണ്ണരാണ്. ആ ഒരു പൂർണ്ണതയിൽ നമ്മളിന്ന് നിന്നുകൊണ്ട് നമ്മുടെ ഈ സംഘടന ഇനിയിവിടെ നിന്ന് മുന്നോട്ട് നല്ല രീതിയിൽ, നായ്ക്കുളം ശാഖയിൽ നിന്ന് നല്ല രീതിയിൽ മുന്നോട്ട് പോട്ടെ. അതോടനുബന്ധിച്ച് നമ്മുടെ ശാന്തി പറഞ്ഞോടെ, അന്ന് ഗുരു മനസ്സിലാക്കിയല്ല, നാൽക്കാലികളെ മനസ്സിലാക്കാൻ അന്ന് ഗുരുവിനെ സാധിച്ചിട്ടുള്ളൂ. ആ ഒരു ഈ ഘട്ടം ഇന്നും നമ്മൾ ഗുരുവിൽ നിന്നാണ് നമ്മളെല്ലാം അറിഞ്ഞിരിക്കുന്നത്. ആ ഓരോ ശിഷ്യന്മാരാണ് നമ്മൾ അഭിമാനിക്കാൻ നമുക്ക് ഇപ്പോഴും. അതായത് ഞാൻ ഗുരുവിന്റെ പിൻ തലമുറക്കാരനാണ്, അപ്പൊ എനിക്കിന്നും അഭിമാനിച്ചുകൊണ്ടാണ് ഞാൻ ഇന്ന് ഇവിടെ നിൽക്കുന്നത്. വൈകിട്ട് കൊടുങ്ങല്ലൂരിലേക്ക് ഘോഷയാത്രയും പുറപ്പെട്ടു.